പരിശീലന മികവിൽ സംസ്ഥാനത്ത് ഉയർന്ന സ്റ്റാർ റേറ്റിംഗ് കരസ്ഥമാക്കി എല്ലാ ട്രേഡുകളിലും അതിനൂതന സാങ്കേതിക വിദ്യകളുടെ പരിശീലനത്തിനുള്ള എല്ലാ ഉപകരണങ്ങളും വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ട് എല്ലാ വർഷവും ഏറ്റവും മികച്ച വിജയ ശതമാനവുമായി വിക്ടോറിയ ഐടിഐ കുറ്റിപ്പുറം റോഡ് എടപ്പാൾ. എടപ്പാൾ ടൗണിലെ വെള്ളക്കെട്ടിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് യു ഡി എഫ് നേതാക്കൾ തഹസിൽദാർക്ക് നിവേദനം നൽകി. അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് വെള്ളക്കെട്ടിനിടയാക്കിയതെന്ന് നേതാക്കൾ പറഞ്ഞു. മേൽപ്പാല നിർമ്മാണത്തിന്റെ ഭാഗമായി എടപ്പാൾ ടൗണിലെ കാനകളെല്ലാം അടച്ചതിനെ തുടർന്നുണ്ടായ വെള്ളക്കെട്ടിന് പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടാണ് നിവേദനം നൽകിയത്. മേൽപ്പാല നിർമ്മാണത്തിന്റെ ഭാഗമായി നേരത്തെയുണ്ടായിരുന്ന കാനകൾ പൊളിച്ചുമാറ്റിയതുമൂലം വ്യാപാരികളും യാത്രക്കാരും ദുരിതത്തിലാണെന്ന് നേതാക്കൾ പറഞ്ഞു. ശരിയായ രീതിയിലുള്ള ഡ്രെയിനേജ് ഇല്ലാത്തതാണ് ഇതിൻ്റെ പ്രായോഗികമായതിൻ്റെ ബുദ്ധിമുട്ട്. ഇന്നലെ ഉണ്ടായ മഴയിൽ കാൽനട യാത്രക്കാർക്കും കച്ചവടക്കാർക്കും ഏറെ പ്രയാസങ്ങളുണ്ടായ സംഭവം ഉണ്ടായി. അപ്പോൾ ഈ ഡ്രെയിനേജ് നേരത്തെ ഉണ്ടായിരുന്ന ഡ്രെയിനേജ് മേൽപ്പാലം പണിയുന്ന സമയത്ത് അടിച്ചു തകർക്കുകയും റോഡിന് വീതി കൂട്ടുന്ന നടപടിയുടെ ഭാഗമായി ഡ്രെയിനേജുകളൊക്കെ ഇല്ലാതെ ഇപ്പോൾ പൊന്നാനി പിന്നെ റോഡിൽ പിന്നെ എടപ്പാൾ ജംഗ്ഷനിൽ നിന്ന് പൊന്നാനി റോഡിൽ ഏകദേശം പഴയ ബ്ലോക്ക് വരെയുള്ള പ്രദേശങ്ങളിലെ മുഴുവൻ കച്ചവട സ്ഥാപനങ്ങളിലേക്കും വീടുകളിലേക്കും വെള്ളം കയറുകയും റോഡുകളിൽ വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു വലിയ പ്രയാസകരമായ ഒരവസ്ഥ എടപ്പാളിലുണ്ട്. നേരത്തെ സ്പീഡ് പദ്ധതിയിൽ ഈ എടപ്പാൾ മേൽപ്പാലം വരുന്ന സമയത്ത് തന്നെ ആവശ്യമായ അക്വിസിഷനും അതുപോലെ തന്നെ ആവശ്യമായ വൈഡനിങ്ങൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റാണ് വേണ്ടതെന്ന് പ്രഥമ കലക്ടർ വിളിച്ചു ചേർത്ത ബ്ലോക്ക് ഓഫീസിൽ ചേർന്ന യോഗത്തിൽ തന്നെ ഞങ്ങൾ ഉന്നയിച്ചുള്ളൂ. പക്ഷേ ഇതൊരു പേരിനെ ഈ കാര്യം അവിടെ ഉണ്ടാക്കിയെന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടി ഈ വക അക്വിസിഷനും അതുപോലെ തന്നെ റോഡിൻ്റെ വൈഡനിങ്ങൊക്കെ ഒഴിവാക്കി കേവലം ഒരു തട്ടിക്കൂട്ട് പരിപാടി ചെയ്തതിൻ്റെ ദുരന്തമാണ് ഇന്ന് അവിടെയുള്ള കാൽനട യാത്രക്കാരും അവിടെയുള്ള കച്ചവടക്കാരും ഒക്കെ അനുഭവിക്കുന്നത്. പ്രശ്നത്തിന് ഉടൻ പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട യു ഡി എഫ് നേതാക്കളായ സുരേഷ് പൊൽപ്പകര, ഇബ്രാഹിം മോതൂർ എന്നിവരാണ് നിവേദനം നൽകിയത്. പ്രശ്നത്തിന് പരിഹാരം കണ്ടില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭവുമായി രംഗത്തിറങ്ങുമെന്നും നേതാക്കൾ പറഞ്ഞു. എൻ സി വി ന്യൂസ്, പൊന്നാനി.